4000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടേമിയയിലെ ബാബിലോൺ നഗരത്തിലാണ് ആദ്യമായി പുതുവത്സര ദിനാഘോഷം നടക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് പലവിധ മാറ്റങ്ങളുമായി പുതുവർഷം ലോകമെങ്ങും ആഘോഷിച്ചു വരികയാണ്. എന്നാൽ എവിടെയാണ് പുതുവർഷം ആദ്യം എത്തുക, അവസാനമോ? ആദ്യം എത്തുന്നതും അവസാനം എത്തുന്നതുമായ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സമോവയുണ്ട്. ഒരു രാജ്യത്ത് രണ്ട് പുതുവർഷമോ എന്ന് സംശയിക്കേണ്ട. ഒന്ന് വെറും സമോവയും മറ്റൊന്ന് അമേരിക്കൻ സമോവയും. പുതുവർഷ ദിനം ആദ്യം ആഘോഷിക്കുന്നത് ചെറിയ പസഫിക് ദ്വീപ് രാജ്യങ്ങളായ ടോങ്ക, സമോവ, കിരിബാത്തി എന്നിവിടങ്ങളിലാണ്. ശേഷം ന്യൂസിലാൻഡ്, തുടർന്ന് ഓസ്ട്രേലിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്ക് പുതുവർഷം എത്തും. ഏറ്റവും ഒടുവിലാണ് മധ്യ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കേഴ്സ് ദ്വീപിൽ പുതുവർഷം എത്തുക. അതിനും തൊട്ടു മുൻപ് പുതുവർഷം മറ്റൊരു സമോവയിലാണ്, അമേരിക്കൻ സമോവ. ആദ്യം പുതുവർഷം എത്തുന്ന സമോവയും അവസാനം പുതുവർഷം ആഘോഷിക്കുന്ന അമേരിക്കൻ സമോവയും തമ്മിലുള്ള ദൂരം വെറും 80 കിലോമീറ്റർ ആണ്. പക്ഷേ ഈ പ്രദേശങ്ങൾ തമ്മിലുള്ള സമയദൈർഘ്യം 25 മണിക്കൂറും. ആദ്യത്തെ പുതുവത്സര ആഘോഷം നടക്കുന്ന സമോവയിൽ പുതുവർഷം പിറന്നു കഴിഞ്ഞ് 25 മണിക്കൂർ കഴിയുമ്പോൾ, അതായത് ഇന്ത്യൻ സമയം ജനുവരി 1 വൈകുന്നേരം ഏകദേശം 4:30 മണിയോടെയാണ് 80 കിലോമീറ്റർ മാത്രം അകലെയുള്ള അമേരിക്കൻ സമോവയിൽ പുതുവർഷം എത്തുക. സമയ സഞ്ചാരത്തിന്റെ ഏറ്റവും വലിയ കൗതുകങ്ങളിലൊന്നായി ഇത് വിലയിരുത്തപ്പെടുകയാണ്. തെക്കൻ പസഫിക് സമുദ്രത്തിൽ സമോവയുടെ കിഴക്കായി 80 കിലോമീറ്റർ മാറിയാണ് അമേരിക്കൻ സമോവ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ അമേരിക്കൻ സമോവയ്ക്കൊപ്പം പുതുവർഷം അവസാനം ആഘോഷിക്കുന്ന പ്രദേശമായിരുന്നു സമോവയെ. ആദ്യം പുതുവർഷത്തെ എതിരേൽക്കുന്ന ഇടമായി സമോവ മാറുന്നത് 2012ലാണ്. അതുവരെ അമേരിക്കൻ സമോവയുടെ സമയക്രമം പിന്തുടർന്നിരുന്ന സമോവ 2011 ഡിസംബർ മാസത്തിൽ ഒരു ദിവസം മുൻപേ സഞ്ചരിച്ചു തുടങ്ങുകയായിരുന്നു. അതിനു പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. 2011 വരെ പുതുവർഷം ആദ്യം എത്തിയിരുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് രാജ്യങ്ങൾക്കും സമോവയ്ക്കും ഇടയിലുള്ള ക്രിസ്മസ് ദ്വീപിലും കരിബാത്തി ദ്വീപിലുമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ് പുതുവർഷത്തെ അവസാനം വരവേൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു സമോവ. അമേരിക്കൻ സമയക്രമമായിരുന്നു അന്ന് സമോവ പിന്തുടർന്നിരുന്നത്. അതായത് ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനും ഒരു ദിവസം പിന്നിൽ. സമോവയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളികളാവട്ടെ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയുമായിരുന്നു. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും പുതുവത്സരം ആഘോഷിച്ച് ഒരു ദിവസം കഴിഞ്ഞ് മാത്രം ആഘോഷം നടക്കുന്ന സമോവയ്ക്ക് അവരുമായുള്ള വാണിജ്യ ബന്ധത്തിൽ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാരം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനുമൊപ്പം തന്നെ പുതുവർഷം ആഘോഷിക്കുന്നതാണ് നല്ലതെന്ന് സമോവ മനസ്സിലാക്കി. തുടർന്ന് അവർ ഓസ്ട്രേലിയൻ സമയക്രമത്തിനനുസരിച്ച് സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. അതായത് ഒരു ദിവസം മുന്നേ സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. അതിനായി അവർ ചെയ്തത് തങ്ങളുടെ നടപ്പു വർഷത്തിൽ നിന്നും ഒരു ദിവസം വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. തങ്ങളുടെ കലണ്ടറിൽ നിന്നും ഒഴിവാക്കാനായി അവർ തിരഞ്ഞെടുത്ത ദിവസം 2011 ഡിസംബർ 30 വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് രാത്രി സമോവയിൽ വിവിധ ആചാരങ്ങളിലുള്ള പ്രാർത്ഥനകൾക്കൊപ്പം ആഘോഷങ്ങളും നടന്നു. 29ാം തീയതി വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം സമോവയിലെ ജനങ്ങൾ എത്തിയത് ഡിസംബർ 31 ശനിയാഴ്ചയിലേക്കായിരുന്നു. അതായത് ഡിസംബർ 30 വെള്ളി എന്ന ദിവസം ഇല്ലാതായി. അങ്ങനെ 2011 ഡിസംബർ 31 അർദ്ധരാത്രി അവർ ലോകത്ത് പുതുവത്സരം ആഘോഷിക്കുന്ന ആദ്യ രാജ്യങ്ങളിൽ ഒന്നായി മാറി. നേരത്തെ അമേരിക്കൻ സമയം സ്വീകരിച്ചിരുന്നപ്പോൾ രേഖയുടെ കിഴക്കുഭാഗത്തായിരുന്നു സമോവയുടെ സ്ഥാനം. എന്നാൽ അവർ ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിന്റെയും ടൈം സോണിൽ ചേരാൻ തീരുമാനിച്ചതോടെ സമോവയെ പടിഞ്ഞാറ് ഭാഗത്താക്കി രേഖ മാറ്റി വരയ്ക്കുകയായിരുന്നു. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയായ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അനുസരിച്ചാണ് രാജ്യങ്ങളുടെ സമയക്രമം തീരുമാനിക്കുന്നത്. ഒരു ദിവസം ആദ്യം ആരംഭിക്കുന്നത് ഈ രേഖയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ്. എന്നാൽ രാജ്യങ്ങളുടെ കിടപ്പനുസരിച്ച് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഒരു നേർരേഖയല്ല. ചിതറിക്കിടക്കുന്ന ഭൂവിഭാഗങ്ങളെ ഉൾക്കൊള്ളിക്കാൻ ഇത് വളഞ്ഞു പൊളഞ്ഞാണ് പോകുന്നത്. എന്തായാലും ആദ്യവും അവസാനവും പുതുവർഷത്തെ വരവേൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒറ്റപ്പേരുള്ള രണ്ട് രാജ്യങ്ങളുണ്ട്, കൗതുകമുണർത്തുന്ന രണ്ട് സമോവമാർ.